അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? സുഖമായിരിക്കും അല്ലേ? എല്ലാവരും നല്ല കുട്ടികളായി വന്നിരിക്കുകയാണ്. നമ്മൾ അഖ്ലാഖിൽ രണ്ട് പാഠം പഠിച്ചു. എന്തൊക്കെയാണ് പാഠം പഠിച്ചത്? നമ്മൾ ആരെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതിൻ്റെ മുന്നേ ക്ലാസ് നമ്മൾ നല്ലവരാകാമെന്ന് പഠിച്ചു. രണ്ടാമത്തെ പാഠം ആരെക്കുറിച്ച് നമ്മൾ പഠിച്ചത്? നമുക്ക് സ്നേഹം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെ? മാതാവിനെ കുറിച്ച് പഠിച്ചു. നല്ല കുട്ടികളാണോ നിങ്ങൾ? മാതാവ് പറഞ്ഞൊക്കെ അനുസരിക്കലുണ്ടോ? അനുസരിച്ചവർക്ക് വലിയ സ്ഥാനം കിട്ടുമെന്നും അനുസരിക്കാതിരുന്നാൽ ഈ ദുന്യാവിലും അതുപോലെ ആഖിറത്തിനും അവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചുവല്ലോ. നിങ്ങളൊക്കെ ഉമ്മാക്ക് നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? നമ്മളെപ്പോഴും ദുആർക്കോണം പഠിച്ചവനെ, എൻ്റെ ഉമ്മയാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും എൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതും എന്നെ നല്ലോണം ശ്രദ്ധിക്കുന്നതും ഒക്കെ എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മാക്ക് ഇനി പുറത്തു കൊടുക്കണം, എൻ്റെ ഉമ്മാക്ക് ഇനി കാരുണ്യം ചെയ്യണം എന്നൊക്കെ എപ്പോഴും നമ്മളെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കാരണം എന്താ? നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മാൻ്റെ കാലടി കീഴിലാണ് സ്വർഗം. അത് പറഞ്ഞാൽ ഉമ്മാനെ നല്ലോണം ഇഷ്ടപ്പെട്ട് ഉമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിച്ചാലാണ് എന്തുണ്ടാകുക എന്നാണ് പറഞ്ഞത്. എന്തുണ്ടാകുക? സ്വർഗം കിട്ടുക. എന്നാരാ പഠിപ്പിച്ച നമ്മളെ? നമ്മളത് ആരാ പഠിപ്പിച്ചെന്ന്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മാറ്റം അതിനുണ്ടോ? ഇല്ല. നബി പറഞ്ഞ സത്യമായി പുലരും. അപ്പം അതുകൊണ്ട് നമ്മൾ മാതാവിനെ നല്ലവണ്ണം സ്നേഹിക്കണം. മാതാവിന് മൂന്നിരട്ടി കടപ്പാടാണെന്ന് പറഞ്ഞു. പിന്നീട് ആർക്കാന്നാ പറഞ്ഞത്? പിന്നീട് ആർക്കാണ് കടപ്പാടുണ്ടാകുക? മാതാവിന് മൂന്നിരട്ടി കടപ്പാടുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചില്ലേ, നബിയേനാ ആരോടാണ് ഏറ്റവും കടപ്പെട്ടത്? അപ്പം പറഞ്ഞെന്താ, എന്താ പറഞ്ഞ്? ഉമ്മയോട്. പിന്നെ എന്ത് പറഞ്ഞു? ഉമ്മയോട്. മൂന്നട്ട് ഉമ്മയോട് പറഞ്ഞു. നാലാമതായി പറഞ്ഞ ആളാരാണ്? പിതാവ് അല്ലേ. അപ്പോൾ ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെടേണ്ടത്, കടപ്പാടുകൾ ചെയ്തു കൊടുക്കേണ്ടത്. നാലാമത്തെ സ്ഥാനം ആർക്കാന്നാ പറഞ്ഞത്? ഉപ്പാക്ക്. ഉപ്പയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്, പാഠം 3. ആരാണ് പിതാവ്? പിതാവ്, പിതാവ് പറഞ്ഞാൽ ആരാന്നാ പറഞ്ഞേ? ഉപ്പ അല്ലേ. നമ്മുടെ ഉപ്പാനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. നിങ്ങളെ വീട്ടിലൊക്കെ ഉപ്പല്ലേ? നിങ്ങളെ കുട്ടി വീട്ടിൽ ഉപ്പ ഉപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. എവിടേക്ക് പോയി? പണിക്കൂയില്ലേ? അതാണ് നമ്മുടെ ഉപ്പ്. ആർക്കു വേണ്ടിയാണ് ഉപ്പ് ഇത്രയും കഷ്ടപ്പാടുകൾ? മഴയായാലും വെയിലായാലും കാറ്റായാലും എന്ത് തന്നെയായാലും രാവിലെ എണീറ്റ് പോകും. എങ്ങോട്ടാണ് പോകുന്നത്? ജോലിക്ക് പോവുകയാണ് അല്ലേ. ചില ആൾക്കാർ വലിയ കമ്പനിയിൽ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ പാടത്ത് പണിയെടുക്കുന്ന ആളുകളായിരിക്കും, ചില ആളുകൾ മരം വെട്ടുന്നവരായിരിക്കും അല്ലേ. ഇങ്ങനെ നമ്മളെ ഉപ്പ വളരെ കഷ്ടപ്പെട്ട് കൊണ്ട് രാവിലെ പോയി വെയിലും മഴയൊക്കെ കൊണ്ട് വൈകുന്നേരം ക്ഷീണിതനായിട്ട് നമ്മൾ വീട്ടിൽ വരും അല്ലേ. ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഉപ്പ ഇത്രയും കഷ്ടപ്പെടുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടല്ലേ. എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, എൻ്റെ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, പുത്തനുടുപ്പുകളൊക്കെ വാങ്ങിക്കൊടുക്കണം, എൻ്റെ കയ്യിൽ കാശില്ലല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ഉപ്പ എന്ത് ചെയ്യാണ്? ഉപ്പാക്ക് രോഗങ്ങളും കാലുവേദനയും പുറം വേദന ഒക്കെ ഉണ്ടാകും. എന്നിട്ടും ഉപ്പ എന്ത് ചെയ്യാണ്? പണിക്ക് പോയിട്ട് നമുക്ക് പെരുന്നാക്കുള്ള കോടികൾ വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും നല്ല ഭക്ഷണങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയിട്ടൊക്കെയും ഉപ്പ വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? ജോലിക്ക് പോവുകയാണ് അല്ലേ.
നമ്മൾ മദ്രസും സ്കൂളൊക്കെ തുറന്നാൽ എന്താ നമുക്ക് വേണ്ടി ഉപ്പ വാങ്ങിക്കൊണ്ടെന്ന് വരിക? എന്തൊക്കെ കൊണ്ടുവന്ന് തരും? ഐ ബാഗ് കൊണ്ടുവന്ന് തരും അല്ലേ, വാട്ടർ ബോട്ടിൽ അല്ലേ, വെള്ളക്കുപ്പി, പിന്നെ പിന്നെന്തൊക്കെ നിങ്ങൾ പറയപ്പാനോട്? എനിക്ക് പൗച്ച് വേണം, സ്കെയിൽ വേണം, പെൻസിലിൻ്റെ പെട്ടി വേണം അല്ലേ. ഇതൊക്കെയും ഉപ്പ എന്ത് ചെയ്യാണ്? കടയിൽ പോയിട്ട് ചിലപ്പോൾ നമ്മളെയും കൂട്ടി കൊണ്ടുപോയി നമുക്ക് ഇഷ്ടപ്പെട്ട ബാഗ്, അപ്പോൾ പീടിയ കടക്കാരൻ പറയും ഇതിന് വലിയ വിലയാണ്, അതൊന്ന് സാറിൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ഉപ്പ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട ബാഗും എന്തൊക്കെയാണോ പഠനോപകരണങ്ങളുള്ളത് അത് മുഴുവനും നമുക്ക് വാങ്ങിത്തരുന്നത് ആരാണ്? മഴക്കാലമായാൽ നമുക്ക് എന്ത് ചെയ്തുതരും? നല്ല കൊട വാങ്ങിത്തരും അല്ലേ, പോപ്പിക്കൊട പോലത്തെ കൊടകൾ, അങ്ങനത്തെ കൊടകളൊക്കെ നമുക്ക് വാങ്ങിത്തരും. നല്ല ബാഗ്, നല്ല ഷൂസ്, ഇതൊക്കെയും വാങ്ങിത്തരുന്നത് ആരാ? നമ്മുടെ ഉപ്പയല്ലേ, നമ്മുടെ പിതാവാണ് അതൊക്കെയും ചെയ്തു വരുന്നത് അല്ലേ. ഇനി നമുക്ക് വല്ല രോഗവും വന്നാലോ, പനി വന്നാലോ, പെട്ടെന്ന് ഉപ്പ ജോലിക്ക് പോയടുത്തുനിന്ന് ഉമ്മ വിളിച്ചിട്ട് പറയാം കുട്ടിക്ക് വല്ലാത്ത പനിയുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടിയിരുന്നു എന്ന് വിളിച്ച് ഫോൺ വിളിച്ച് പറയുമ്പോൾ ഉപ്പ പണിസ്ഥലത്തുനിന്ന് ഓടി വണ്ടിക്കെടുത്ത് വന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ ഉപ്പാക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. വേണ്ട ചികിത്സകൾ ഉപ്പ നമുക്ക് തരുന്നു, മരുന്നുകൾ വാങ്ങിത്തരുന്നു അല്ലേ. ആ നമ്മെ രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കുന്നു. അതുപോലെ നമ്മൾ ഉപ്പ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഉപ്പച്ചേ എനിക്ക് മുട്ടായി കൊണ്ടുവരണം, എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവരണം, എനിക്ക് അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, നമ്മൾ വിളിച്ചു പറയില്ലേ. ഉപ്പ വൈകുന്നേരം മറക്കാതെ അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് മധുര പലഹാരങ്ങളും വിഭവങ്ങളും കൊണ്ടുവരുന്നതും വാങ്ങിത്തരുന്നതും ആരാണ്? എല്ലാം നമ്മുടെ പിതാവായ ഉപ്പയാണ് അല്ലേ. നമ്മുടെ പിതാവ് പറഞ്ഞാൽ ഉപ്പാക്ക് പറയുന്ന മറ്റൊരു പേരാണെന്ത്? പിതാവ്. പിതാവ് പറഞ്ഞാൽ ഉപ്പ, ഉപ്പ പറഞ്ഞാൽ പിതാവ്, മനസ്സിലായോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും വാങ്ങിത്തരുന്നതും ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മുടെ ഉപ്പയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഉപ്പാക്ക് വേണ്ടിയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കണം. പഠിച്ചോനെ എൻ്റെ ഉപ്പാക്ക് രോഗങ്ങളൊന്നും വരുത്തല്ലോ, എൻ്റെ ഉപ്പാൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണം എന്നൊക്കെ ഉപ്പാക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം അല്ലേ. നമുക്കൊക്കെ ഉപ്പയുണ്ട്, ഉപ്പയില്ലാത്ത കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഉപ്പുണ്ടാവില്ല ചെറുപ്പത്തിലെ ആ കുട്ടികൾ, ചെറിയ കുട്ടിയാവുമ്പോഴേ ഉപ്പ മരണപ്പെട്ട പോയ ആളുകളുണ്ടാവും. നമ്മളെ തൊട്ടടുത്തൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ അല്ലേ? അങ്ങനത്തെ കുട്ടികൾ നമ്മളെ തൊട്ടടുത്തൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മൾ പറയണം. നമ്മൾ നമ്മളെ ഉപ്പാനോട് പറയും, ഉപ്പച്ചേ നമ്മൾ അപ്പുറത്തുള്ള കുട്ടീൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടല്ലോ, ആ കുട്ടിക്ക് ഉപ്പയില്ല, അതുകൊണ്ട് ഉപ്പ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കുട്ടിക്കും പുസ്തകങ്ങൾക്ക് വാങ്ങിക്കൊടുക്കണം, വസ്ത്രങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപ്പാനോടൊക്കെ നമ്മൾ പറയണം കേട്ടോ. പറയില്ലേ? ആ എന്താ കാരണം എന്നോ, ഒരു വലിയ ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഒരു പെരുന്നാൾ ദിവസത്തിൽ എല്ലാ കുട്ടികളും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, പുത്തനുടുപ്പുകൾ ഉപ്പമാർ വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, നബിയും പള്ളിയിലേക്ക് പോകുമ്പോൾ ആ ഒരു കുട്ടി ഇങ്ങനെ വഴിയോരത്ത് നിൽക്കുകയാണ്, ആ കുട്ടി ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. ആ കുട്ടിൻ്റെ അവസ്ഥ എന്താ അറിയോ? ഒരു മനെ ഷർട്ടൊന്നുമില്ലാതെ കീറിപ്പറിഞ്ഞ വസ്ത്രവും ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് നമ്മളെ നബി കണ്ടു. നബി കണ്ടിട്ട് ചോദിച്ചു, മോനെ നീ പള്ളിയിലേക്ക് പോരുന്നില്ലേ? അപ്പം പറഞ്ഞു, എനിക്ക് പുത്തനുടുപ്പുകളില്ല, എനിക്ക് വാങ്ങിത്തരാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബിക്ക് വല്ലാത്ത സങ്കടമായി. നബി തങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് ചെയ്തു? ആ ആയിഷാ ബീവി എന്ന നബിയുടെ ഭാര്യയോട് കുട്ടിയെ കുളിപ്പിച്ച്, നബിയുടെ പേരക്കുട്ടികളുടെ വസ്ത്രങ്ങൾ ഈ കുട്ടിക്ക് അണിയിച്ചു കൊടുത്ത്, പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു കൊടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നബി എന്താ പറഞ്ഞറിയോ? ഇന്ന് മുതൽ മോനെ നിൻ്റെ ഉപ്പ ഞാനാണ്, അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും, നമ്മളെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ലേ?
ആ കുട്ടികളൊക്കെ നമ്മൾ വെറുപ്പിക്കരുത്, അവർക്കും നമ്മൾ വാങ്ങിക്കൊടുക്കണം അയൽവാസികളൊക്കെ ആണെങ്കിൽ, മനസ്സിലായോ? അപ്പം ഉപ്പാനോട് നമ്മളതൊക്കെ പറയണം. എല്ലാവരും പുസ്തകം എടുക്കും, നമ്മൾ വായിക്കാറുണ്ട്. പാഠം 3 ഞാൻ വായിച്ചു തരാം. പിതാവ് മാതാവിനെ പോലെ തന്നെ പിതാവും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. നമുക്ക് വേണ്ട ഭക്ഷണവിഭവങ്ങളും ഉടുപ്പുകളും വാങ്ങുന്നതാരാണ്? ആരാണ്? ആ ഉപ്പ അല്ലേ. പഠനോപകരണങ്ങൾ, പഠനോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഉപകരണങ്ങൾ, ബാഗ്, സഞ്ചി അല്ലേ, ബാഗ്, പേന, നോട്ട് പുസ്തകം, അതൊക്കെ. ചികിത്സയും, ചികിത്സ രോഗം വരുമ്പോഴേ അത് നൽകുന്നത് ആരാണ്? ആ ഉപ്പയാണ്. മധുര പലഹാരങ്ങളും മറ്റും വാങ്ങിത്തരുന്നത് ആരാണ് എന്ന് ചോദിക്കുക നമ്മളുകൊണ്ട്? എല്ലാം പിതാവ് തന്നെ. അതുവരെ എന്നെ നമ്മൾ എടുക്കുന്നത് നോക്കുക. എല്ലാവരും ഒന്നുകൂടി ഞാൻ വായിച്ചാൽ, പാഠം 3 എല്ലാവരും വായിക്കും. പാഠം 3, ആ പിതാവ് മാതാവിനെ പോലെ തന്നെ പിതാവും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. നമുക്ക് വേണ്ട ഭക്ഷണവിഭവങ്ങളും ഉടുപ്പുകളും വാങ്ങിത്തരുന്നതാരാണ്? പഠനോപകരണങ്ങളും, വായിക്ക് ഉറക്ക വായിക്ക്, ചികിത്സയും നൽകുന്നതാരാണ്? മധുര പലഹാരങ്ങളും മറ്റും വാങ്ങിത്തരുന്നതാരാണ്? എല്ലാം പിതാവ് തന്നെ. മനസ്സിലായോ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ പാഠത്തിൻ്റെ ഹെഡിങ് പിതാവ് എന്ന് കളൊക്കെ കൊടുത്ത് ചിത്രമൊക്കെ വരച്ച് ഷാറാക്കി എത്ര വരി എടുത്തു? നമ്മൾ 5 വരി, 4.5 വരി എടുത്തു നമ്മൾ. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ആദ്യം ഒന്ന് വായിച്ച് ഉമ്മച്ചിനോട് വായിച്ചു തരാൻ പറയുക, കിട്ടാത്ത ഭാഗം ഉമ്മാനോട് ചോദിച്ച് പഠിക്കുക. എന്നിട്ട് 3 പ്രാവശ്യം നിങ്ങൾ വായിക്കണം, ആദ്യം വായിക്കാൻ പഠിക്കണം. എന്നിട്ട് അതിലുള്ള അത് മുഴുവൻ നിങ്ങൾ നോട്ട് പുസ്തകത്തേക്ക് നല്ല വൃത്തിയിൽ എഴുതണം. എന്നിട്ട് ഉമ്മച്ചി കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഉമ്മാനോട് ടിക്ക് ഇട്ട് തരാൻ പറയണം. മനസ്സിലായോ? ഇട്ടരലുണ്ടോ? ആ അങ്ങനെ ഇട്ട് തരാൻ പറയണം. അപ്പം ഉപ്പാക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. നമ്മൾ നാളെ പാട്ട് പാടി ഉമ്മാക്കും വേണ്ടിയിട്ട്, അതേമാതിരി ഉപ്പാക്കും വേണ്ടിയിട്ട് പാട്ട് പാടിയാലോ? പാടല്ലേ? ആ ഉപ്പാനെ പറ്റി നമുക്ക് പാട്ട് പാടണ്ടേ? ഉമ്മാനെ പാടിയ പിന്നെ ഉപ്പാനെയും പറ്റി പാടണ്ടേ? എന്നാ കേട്ടോളി. ഉപ്പ ഉപ്പ എന്നുപ്പ സ്നേഹനിധിയാം പൊന്നുപ്പ, ഉപ്പ ഉപ്പ എന്നുപ്പ കഷ്ടത കേറെ സഹിച്ചല്ലോ, ഉപ്പ ഉപ്പ എന്നുപ്പ പുത്തനുടുപ്പുകൾ തന്നല്ലോ, പാ ഉപ്പ പൊന്നുപ്പ മധുര പലഹാരം തന്നല്ലോ, രോഗം വന്നാൽ തരുമല്ലോ ഉത്തമ ചികിത്സയും തരുമല്ലോ, ഉപ്പ ഉപ്പ എന്നുപ്പ സ്നേഹനിധിയാം പൊന്നുപ്പ. മനസ്സിലായോ? ഉപ്പാനെ കുറിച്ചുള്ള പാട്ട്, ഉമ്മാനെ കുറിച്ച് നമ്മൾ പാടിയില്ലേനോ? അതേമാതിരി നമ്മൾ കഷ്ടതകളേറെ സഹിക്കുന്ന ഉപ്പ, നമുക്ക് പുത്തനുടുപ്പുകൾ വാങ്ങിത്തരുന്നുപ്പ, മധുര പലഹാരങ്ങൾ വാങ്ങിത്തരുന്നുപ്പ, രോഗം വന്നാലോ നല്ല ചികിത്സയും ഉപ്പ വാങ്ങിത്തരും. ഒന്നുകൂടി പാടട്ടെ. ഉപ്പ ഉപ്പ എന്നുപ്പ സ്നേഹനിധിയാം പൊന്നുപ്പ, ഉപ്പ ഉപ്പ എന്നുപ്പ കഷ്ടതയേറെ സഹിച്ചല്ലോ, ഉപ്പ ഉപ്പ എന്നുപ്പ പുത്തനുടുപ്പുകൾ തന്നല്ലോ, ഉപ്പ ഉപ്പ പൊന്നുപ്പ മധുര പലഹാരം തന്നല്ലോ, രോഗം വന്നാൽ തരുമല്ലോ ഉത്തമ ചികിത്സയും തരുമല്ലോ. ഏയ്, നമ്മുടെ പാഠത്തിലുള്ള അതേ പാട്ട് സാറയില്ലേ? ആ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഉപ്പച്ചക്ക് പാട്ട് പാടി, ഉമ്മാക്ക് നിങ്ങൾ പാട്ട് പാടി കൊടുത്തിനോ? അതേ ഒരു ഉപ്പച്ചയെ ഞങ്ങൾക്ക് പുസ്തകം പാട്ട് പാടി തന്നീ നിങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഉപ്പാക്കെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? ആ അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഉഷാറായി വായിച്ച് പഠിക്കുക,
ഉപ്പ പറഞ്ഞതൊക്കെ അനുസരിക്കുക, ഉമ്മ പറഞ്ഞനുസരിക്കുക, നല്ല കുട്ടികളാകാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. എല്ലാവരും കൈ വന്ദിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.